വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മസിനഗുഡിയിൽ നിന്ന് ഞാനും സുഹൃത്ത് ഫിറോസ് ബാബുവും ചേർന്ന് ഊട്ടി വഴി കൂനൂരിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. നമ്മൾ പലപ്പോഴും ഊട്ടിയിലേക്ക് പോകുമ്പോൾ പോകാറുള്ളത് നിലമ്പൂർ വഴി നാടുകാണി, അങ്ങനെ ഗുഡല്ലൂരിന്ന് ഊട്ടിയിലേക്ക് ഡയറക്റ്റ് പോകുന്ന ആ റൂട്ടിലൂടെ നമ്മൾ സാധാരണ പോകാറുള്ളത്. ഒരു പ്രാവശ്യമെങ്കിലും ഈ റൂട്ടിലൂടെ ഒന്ന് പോകണം. ഗുഡല്ലൂരിൽ നിന്ന് മൈസൂർ റോട്ടിലേക്ക് കയറി മസിനഗുഡി വഴി ഒന്ന് ഊട്ടിയിലേക്ക് കയറി നോക്കണം. വളരെ മനോഹരമായ കാഴ്ചകളാണത്. എനിക്ക് തോന്നുന്നത് സാധാരണ പോകുന്നതിനേക്കാളും കൂടുതൽ ഹെയർപിൻ വളവുകൾ കൂടുതലുള്ള റൂട്ടാണ്. നല്ല ഹിൽ വ്യൂസ് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലെങ്കിലും ആ റൂട്ടിലൂടെ യാത്ര ചെയ്ത് നോക്കണം. ഈ ഒരു പബ്ലിക് ടോയ്ലറ്റിൻ്റെ കാഴ്ച ഞാൻ ഗൾഫിലൊക്കെ കണ്ടിട്ടുള്ളൂ. അവിടെയൊക്കെ ഉള്ള അതേപോലെ തന്നെ അത്രയും നല്ല വൃത്തിയായിട്ട് ടോയ്ലറ്റ്സൊക്കെ ഉണ്ടാക്കി പബ്ലിക്കിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റാഫിനെയും വെച്ചിട്ടുണ്ട്. നല്ല ഗാർഡൻസൊക്കെ വെച്ച് പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ടോയ്ലറ്റ്. ചെറിയ പൈസ കൊടുത്താൽ ഇതൊക്കെ നമുക്ക് ഈ ഒരു സൗകര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലുള്ള സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിലുണ്ടാകുന്ന എനിക്കറിയില്ല, കേരളത്തിലും കൂടി ഇതേമാതിരി പബ്ലിക് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ട്, പെട്രോൾ പമ്പ് അതിൽ പ്രൈവറ്റാണ്. ഇതുപോലെ ഗവൺമെൻറ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ്. നമുക്കൊക്കെ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. മസിനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ഈ മനോഹരമായ റോട്ടിലൂടെ നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം.
ഈ വ്യൂ പോയിന്റിൽ വന്നിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് റീഫ്രഷ് ആയിങ്ങോട്ട് പോവുക. അടിപൊളി വൈബാണ് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ നല്ല കോടിറങ്ങിയ ദിവസമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. നല്ല രസമുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. സൂപ്പർ റൈഡായിരുന്നു. അങ്ങനെ ഊട്ടി എത്തിയതിൻ്റെ സൂചകമായിട്ട് നമുക്ക് റോഡ് സൈഡിലൊക്കെ കുതിരകളെ കാണാൻ പറ്റി. അങ്ങനെ ഊട്ടി വരെ പോയിട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ പോവാതെ പോകുന്ന ശരിയല്ലല്ലോ. ഏതെല്ലാം പോയിന്റ് വരെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ പല പ്രാവശ്യം പോയിട്ട് അവിടെ കണ്ടതല്ലേ. അപ്പോൾ നമ്മുടെ യാത്ര കൂനൂരിലേക്കും അവിടുന്ന് അങ്ങോട്ടും തുടർന്ന് പോകും.
അങ്ങനെ നമ്മൾ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൂനൂരിലുള്ള ടോയ് ട്രെയിൻ സ്റ്റേഷനിലെത്തി. നമ്മൾ ഊട്ടിയിൽ വന്നാൽ നിർബന്ധമായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ടോയ് ട്രെയിനിൻ്റെ ഈ ഒരു സ്റ്റേഷൻ. അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത്. അതിന് സമയമുള്ള ആളുകൾ ഒരു 3-4 മണിക്കൂർ യാത്രയാണ്. അതിൽ സമയമുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിൽ യാത്ര ചെയ്യണം. ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു ടോയ് ട്രെയിൻ യാത്ര. മണ്ഡലം അങ്ങനെ ആ ട്രെയിൻ പോയപ്പോൾ ഞങ്ങൾ തിരികെ നടന്നു. ഇനി പോകുന്നത് കൊത്തഗിരി വഴി കോടനാട് വ്യൂ പോയിന്റിലേക്കാണ്. ഊട്ടിയിൽ വന്നാൽ കോടനാട് വ്യൂ പോയിന്റ് കാണാതെ ആരും പോകരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ യാത്രയിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മ എന്ന് വെച്ചാൽ കോടനാട് വ്യൂ പോയിന്റിൽ ചിലവഴിച്ച 1 മണിക്കൂർ നേരം. ശരിക്കും അവിടെ കോടമഞ്ഞ് വീണ് അതിൻ്റെ ഇടയ്ക്ക് കോടമഞ്ഞ് ഉണ്ടാവും, ഇടയ്ക്ക് കോടമഞ്ഞ് മാറും. അപ്പോഴേക്കുള്ള ആ വ്യൂ പോയിൻറ്റിൻ്റെ ആ ഒരു കാഴ്ചകൾ അത് അതിമനോഹരം തന്നെയാണ്. അപ്പോൾ ഊട്ടിയിൽ വരുന്ന ആരും അത് മിസ് ചെയ്യരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.